അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് നയൻത് ചാപ്റ്റർ റാഷണൽ നമ്പേഴ്സിലെ എക്സസൈസ്റ്റൻ നമ്പർ 6 7 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഓക്കെ അപ്പോൾ എന്റെ ചാനൽ കാണുന്നവർ വീഡിയോ കണ്ടു തീരുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് കമന്റ് ഷെയർ ഒക്കെ ചെയ്യുക അതോടൊപ്പം തന്നെ ബെൽ ഐക്കണും പ്രസ് ചെയ്യുക ഓക്കെ എൻ്റെ കമൻസ് സെക്ഷനിൽ സെവൻത്ത് ചാപ്റ്റർ ആവശ്യപ്പെട്ടിട്ട് ഞാൻ കമൻസ് കണ്ടിരുന്നു അപ്പോൾ ഈ ചാപ്റ്റർ ഫിനിഷ് ചെയ്തതിന് ശേഷം സെവൻത്ത് ചാപ്റ്റർ അപ്ലോഡ് ചെയ്ത് തരാം കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് പോകാം അപ്പോൾ എന്താണ് സിക്സ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പാർട്സ് റെപ്രസെൻറ്റ് ദ സെയിം റാഷണൽ നമ്പേഴ്സ് അപ്പോൾ നമുക്കിവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് അല്ലേ എന്നിട്ട് എന്താണ് നമ്മളെടുത്ത് പറഞ്ഞിരിക്കുന്നത് ഇതിൽ ഏതൊക്കെ പാർട്സ് ആണ് സെയിം റാഷണൽ നമ്പർ റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ എടുത്തെന്ന് വെച്ചോ അതായത് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ മൈനസ് സെവൻ ബൈ ട്വൻ്റി വൺ ആൻഡ് ത്രീ ബൈ നയൻ അപ്പൊ ഇത് സെയിം റാഷണൽ നമ്പർ തന്നെയാണോ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതായത് ഇതിന്റെ രണ്ടിൻ്റെയും ആൻസർ കിട്ടുന്നത് ഒന്ന് തന്നെയാണോ എന്നാണ് നമ്മളടുത്ത് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കതൊന്ന് ചെയ്തു നോക്കാം മൈനസ് സെവൻ ബൈ ട്വൻ്റി വൺ അപ്പോൾ ഇത് കിട്ടുന്ന ആൻസർ ഒന്ന് തന്നെയാണോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് അതായത് ഒരേ റാഷണൽ നമ്പർ തന്നെയാണോ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നത് എന്ന് എന്നറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് ഇതിനെ നമ്മൾ അങ്ങ് ചെറിയ ഫോമിലോട്ട് മാറ്റണം അല്ലേ സിംപ്ലസ്റ്റ് ഫോം അല്ലെങ്കിൽ ലോവസ്റ്റ് ഫോമിലോട്ട് അങ്ങ് മാറ്റണം അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റാൻ എങ്ങനെയാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഞാൻ ഫസ്റ്റ് ഇതെടുത്ത് എഴുതാം മൈനസ് സെവൻ ബൈ ട്വന്റി വൺ ഇതെങ്ങനെയാ നമ്മൾ ചെറുതാക്കുന്നത് അതായത് നമ്മൾ എങ്ങനെയാ ലോവസ്റ്റ് ഫോമിലോട്ടാക്കുന്നേ നോക്കിക്കേ സെവൻ്റെ ടേബിൾസിലെ നമ്മളിതായ ഈ രണ്ട് നമ്പേഴ്സും കണ്ടാൽ നമുക്ക് അറിയാം സെവൻറ് ടേബിൾസിൽ സെവനും ഉണ്ട് ട്വന്റി വൺ ഉണ്ട് അല്ലേ അപ്പൊ നമുക്ക് സെവൻ കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ലേ അപ്പൊ എങ്ങനെ ചെയ്യാം നമുക്കത് ഇതാണ് മൈനസ് സെവൻ ബൈ ട്വന്റി വൺ അപ്പൊ നമുക്കത് ചെയ്യാം എന്താണ് നമുക്ക് സെവൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ അല്ലേ രണ്ട് നമ്പറിനെ അപ്പോൾ നമുക്ക് ഇങ്ങനെ എഴുതാം മൈനസ് സെവൻ ഡിവൈഡഡ് ബൈ സെവൻ അതേ എനിക്ക് വൺ ഡിവൈഡഡ് ബൈ സെവൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയത് താഴെ മുകളിലും നമ്മൾ സെവൻ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് ഇസ് ഈക്വൽ ടു എന്താണ് നമുക്കിവിടെ സെവൻ ഡിവൈഡഡ് ബൈ സെവൻ എന്താണ് കിട്ടുന്നത് വൺ ഇനി എന്താണ് ബൈ ട്വന്റി വൺ ഡിവൈഡ് ബൈ സെവൻ എന്താ നമുക്ക് കിട്ടുന്ന ആൻസർ ത്രീ അല്ലേ സെവൻ ത്രീ സാർ ട്വന്റി വൺ ഇനി ഒരാളും കൂടി ഉണ്ട് അല്ലേ ഇവിടെ മൈനസ് നോക്കിക്കേ ഇവിടെ മൈനസും ഇവിടെ ഒരു സൈനും ഇല്ലെങ്കിൽ പ്ലസ് ഉണ്ടെന്നാണ് അല്ലേ അർത്ഥം നമ്മൾ ഇൻഡീജിയസ് റോളിൽ പഠിച്ചിട്ടുണ്ട് മൈനസ് ഇൻറ്റു പ്ലസ് എന്ന് പറയുന്നത് എന്താണ് മൈനസ് ഇത് നമ്മൾ ഇൻഡീജിയസ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ മൈനസ് ഇൻറ്റു പ്ലസ് എന്താണ് മൈനസ് അപ്പോൾ ഇവിടെ മൈനസ് ഇൻറ്റു പ്ലസ് എന്താ കിട്ടും നമുക്ക് മൈനസ് അപ്പോൾ എന്താ കിട്ടിയ ആൻസർ നമുക്ക് മൈനസ് വൺ ബൈ ത്രീ ഇനി ഇങ്ങനെ എഴുതി ചെയ്യ ചെയ്യാത്ത കൂട്ടുകാരുണ്ടായിരിക്കും ചിലപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട് അപ്പം എന്താ ചെയ്യേണ്ടത് ഇതാ നോക്കിക്കേ മൈനസ് സെവൻ ബൈ ട്വന്റി വൺ ഇതാ നോക്കുമ്പോൾ നമുക്കറിയാം എന്താണ് രണ്ടും സെവൻറ്റീനകത്തുള്ളതാണ് അല്ലേ ടേബിൾസിനകത്തുള്ളതാണ് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് കട്ട് ചെയ്താൽ മതി സെവൻ വൺ സാർ സെവൻ സെവൻ ത്രീ സാർ ട്വൻറ്റി വൺ അപ്പം എന്ത് കിട്ടി നമുക്ക് ആൻസർ സീക്വൽ ടു വൺ ബൈ ത്രീ ഇനി നമ്മുടെ ഇവിടെ മൈനസ് ഉണ്ട് മൈനസ് ഇൻ പ്ലസ് എന്താണ് മൈനസ് കണ്ടോ ഇങ്ങനെ ഈസി ആയിട്ട് അങ്ങ് ചെയ്താൽ മതി ഇങ്ങനെ എടുത്ത് എഴുതണമെന്നൊന്നും ഇല്ല ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാൻ നിങ്ങളത് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ നമുക്ക് അടുത്തത് എടുത്ത് എഴുതാം അടുത്തത് എന്താണ് ഇതിൽ ത്രീ ബൈ നയൻ ഇസ് ഈക്വൽ ടു ത്രീ ബൈ നയൻ ഒന്നും കൂടി എടുത്ത് എഴുതി അപ്പൊ നോക്കിക്കേ ത്രീയുടെ ടേബിൾസിൽ ഉണ്ട് എന്തുകൊണ്ട് നയനും ഉണ്ട് അപ്പോൾ അത് നമുക്ക് എങ്ങനെ കട്ട് ചെയ്യാൻ പറ്റും ഓക്കെ നമുക്ക് എഴുതാം ത്രീയുടെ ടേബിൾസ് അല്ലേ ഇത് രണ്ടും ഉള്ളത് അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്ക് ഡിവൈഡ് ചെയ്യേണ്ടത് എന്ന് മനസ്സിലായി ത്രീ കൊണ്ട് അപ്പം ത്രീ ഡിവൈഡഡ് ബൈ ത്രീ നയൻ ഡിവൈഡഡ് ബൈ ത്രീ അപ്പം എന്ത് കിട്ടും ത്രീ ഡിവൈഡ് ബൈ ത്രീ വൺ ബൈ നയൻ ഡിവൈഡഡ് ബൈ ത്രീ എന്താണ് ത്രീ അല്ലേ ത്രീ ത്രീ സാർ നയൻ അപ്പം എന്ത് കിട്ടി നമുക്ക് വൺ ബൈ ത്രീ ഇനി വേയിൽ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് ത്രീ ബൈ നയൻ ഒറ്റയടിക്ക് കട്ട് ചെയ്യാം അല്ലേ ത്രീ വൺ സാർ ത്രീ 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 സാർ നയൻ എന്ത് കിട്ടിയ ആൻസർ വൺ ബൈ ത്രീ ഇങ്ങനെയും എഴുതാം അല്ലെങ്കിൽ ഇങ്ങനെ നല്ല സ്റ്റെപ്പായിട്ടെടുത്ത് എഴുതിയും നമുക്ക് ചെയ്യാം ഓക്കെ ഈ ഒരു രീതിയിൽ എഴുതി കാണിച്ച് മുമ്പത്തെ അതായത് പ്രീവിയസ് ചാപ്റ്റേഴ്സിൽ ഏതോ ഒരു ചാപ്റ്റർ പഠിപ്പിച്ച സമയത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അപ്പോൾ എങ്ങനെയാണ് സിംപ്ലസ്റ്റ് ഫോം ചെയ്യുന്നതെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ ചിലപ്പോൾ നമ്മൾ ഈസി വേയിൽ ചെയ്തതുകൊണ്ടായിരിക്കാം ഡൗട്ട് വ വന്നത് എന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളെ എഴുതി പഠിപ്പിക്കുന്നത് ഓക്കെ അപ്പം എന്താ ചെയ്യേണ്ടത് നല്ല കോൺഫിഡൻ്റ് ഉള്ള കുട്ടികളെല്ലാം തന്നെ ഈ ഒരു രീതിയിൽ അങ്ങ് ചെയ്താൽ മതി കേട്ടോ ഞാൻ കുറച്ച് വീക്കായിട്ട് നിൽക്കുന്ന അതായത് ഇങ്ങനെ ലോവസ്റ്റ് ഫോം ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത കൂട്ടുകാർ അവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരുന്നത് ഓക്കെ അപ്പം നമുക്ക് ചെയ്യാം അപ്പോൾ എന്താണ് നമ്മുടെ ആൻസർ കിട്ടിയത് ഒന്നിന് മൈനസ് വൺ ബൈ ത്രീന്നാണ് കിട്ടിയത് അല്ലേ ഇത് നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ട് നമുക്ക് എന്താണ് കിട്ടിയത് മൈനസ് വൺ ബൈ ത്രീ ഇനി നമ്മൾ ത്രീ ബൈ നയനി ലോവസ്റ്റ് ഫോമിലോട്ടാക്കിയപ്പോൾ നമുക്ക് എന്താ കിട്ടിയത് ആൻസറ് വൺ ബൈ ത്രീ അല്ലേ പക്ഷെ ഇത് രണ്ട് നമുക്ക് സെയിം ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് വൺ ബൈ ത്രീ വൺ ബൈ ത്രീയൊക്കെ തന്നെ പക്ഷെ ഇതവിടെ സൈൻ നോക്കിക്കേ ഇവിടെ മൈനസും ഇവിടെ എന്താണ് ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് ഒരിക്കലും ഇത് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല കാരണം ഇത് നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ് ഇത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് അപ്പം നമുക്ക് എന്തെന്ന് പറയാം നോ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ്

അപ്പൊ നമുക്ക് എങ്ങനെ ചെയ്യാം നേരത്തെ പോലെ തന്നെ നമ്മൾ ഇതിനെ എന്തിലോട്ട് മാറ്റണം സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റണം അല്ലെ അപ്പൊ അതെങ്ങനെ ചെയ്യാം നമുക്ക് എങ്ങനെ ചെറിയ രൂപത്തിലോട്ട് ആക്കാൻ പറ്റുന്നത് മൈനസ് സിക്സ് ബൈ ട്വന്റി അപ്പൊ നമ്മൾ എന്താണ് ഇതിനെ ചെയ്യേണ്ടത് ലോവസ്റ്റ് ഫോമിലോട്ട് മാറ്റണം അല്ലേ അതായത് ഇതിനെ ചെറിയ രൂപത്തിലോട്ട് മാറ്റണം എങ്ങനെ നമുക്ക് ചെറുതാക്കാൻ പറ്റുന്ന ഇതിനെ നോക്കാം സിക്സ്റ്റീൻ ബൈ ട്വൻ്റി അപ്പം ഇതൊന്ന് നോക്കിക്ക രണ്ടും എന്തിൻ്റെ ടേബിൾസിലുണ്ട് ടൂറെ ടേബിൾസിലും ഉണ്ട് അതേപോലെ ഫോറിൻ്റെ ടേബിൾസിലും ഉണ്ടല്ലേ അപ്പം നമുക്ക് ഈ ഈസി വേ ആയിട്ട് നമുക്ക് ഫോർ സെലക്ട് ചെയ്യാം ടു ഇട്ടായാലും ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല ഡിവൈഡഡ് ബൈ ഫോർ ഇവിടെ എന്ത് കിട്ടും നമുക്ക് ഡിവൈഡഡ് ബൈ ഫോർ കാരണം രണ്ടും ഫോറിന്റെ ഉണ്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും എന്താണ് ഫോർ ഫോർ സാർ ആണ് സിക്സ്റ്റീൻ അപ്പൊ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ആൻസർ ഫോർ ബൈ ഇനി ട്വന്റി ഡിവൈഡഡ് ബൈ ഫോർ എന്ത് കിട്ടും ആൻസർ ഫൈവ് അല്ലേ നോക്ക് ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ എന്നാലും ഒന്ന് കാണിച്ചുതരാം ട്വന്റി ഫോർ അല്ലേ ഫൈവ് ഫോർ സാർ ട്വൻ്റി സീറോ സീറോ കണ്ടോ നമുക്ക് ഫൈവല്ലേ ആൻസർ കിട്ടിയത് ഓക്കെ ഇനി എന്താണ് നമ്മൾ അടുത്തത് ശ്രദ്ധിച്ച് നോക്കേണ്ടത് സൈൻ ഇവിടെ എന്താണ് മുകളിലുള്ളത് മൈനസ് താഴെ എന്താണുള്ളത് പ്ലസ് അപ്പോൾ മൈനസ് ഇൻ പ്ലസ് എന്താണ് മൈനസ് അപ്പം നമുക്കിവിടെ എന്തിട്ടും കൊടുക്കാം മൈനസ് ഈ സൈൻ എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ ആരും മറന്നു പോകരുത് അടുത്തത് എന്താണ് ട്വൻ്റി ബൈ മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഈക്വൽ ടു നമുക്ക് ആ ക്വസ്റ്റ്യൻ ഒന്നും കൂടി എടുത്ത് ട്വന്റി ബൈ മൈനസ് ട്വന്റി ഫൈവ് ഇനി നോക്കിക്കേ രണ്ടും എന്തിന്റെ ടേബിൾസിലുണ്ട് ഫൈവിന്റെ അല്ലേ അപ്പൊ നമുക്ക് ഒന്ന് ഡിവൈഡ് ചെയ്യാം ഫൈവ് കൊണ്ട് അപ്പൊ നമുക്ക് എന്താ കിട്ടിയ ആൻസർ ട്വന്റി ഡിവൈഡഡ് ബൈ ഫൈവ് എന്താണ് ഫോർ ബൈ ട്വന്റി ഫൈവ് ഡിവൈഡ് ബൈ ഫൈവ് എന്ത് കിട്ടും നമുക്ക് ഫൈവ് അല്ലേ ഇനി എന്താണ് ഇതിനകത്തോളം അത് ശ്രദ്ധിച്ച് നോക്കിക്ക മൈനസ് സൈനുണ്ടല്ലേ അപ്പോൾ നമുക്കറിയാം ഇവിടെ പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ് അപ്പോൾ പ്ലസ് ഇൻ മൈനസ് എന്താണ് മൈനസ് ഇനി നോക്കിക്കേ ഇവിടെ ഇപ്പോൾ താഴെ തന്നെ മൈനസ് ഇടണമെന്നില്ല താഴെ ആയാലും മുകളിലായാലും ഇട്ടാലും ഒരേ ഇത് തന്നെ ഓക്കെ കാരണം എന്താണ് പ്ലസ് ഇൻ മൈനസ് എന്താണ് മൈനസ് അപ്പം മൈനസ് ഫോർ ബൈ ഫൈവ് എന്ന് പറയുന്നത് ഫോർ ബൈ മൈനസ് ഫൈവ് എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ് കേട്ടോ ഇനി അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയപ്പോൾ എന്താ മനസ്സിലായേ നമുക്ക് സെയിം റാഷണൽ നമ്പർ തന്നെയാണല്ലേ കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് എസ് എന്ന് പറഞ്ഞൂടെ ഇനി നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിനകത്തൊരു ഡൗട്ട് തോന്നി ഇനി കട്ട് ചെയ്യണ്ടേയോ ഇനി ഇതിനെ ചെറുതാക്കണോ എന്നൊക്കെയുള്ള ഡൗട്ട്സ് തോന്നാം ഇനി നമ്മൾ ഇതിനെ ചെറുതാക്കേണ്ടുള്ള കാര്യമില്ല കാരണം എന്തുകൊണ്ടാണ് ഇത് രണ്ടും കൂടി വരുന്ന ഇനി വല്ലതും ഉണ്ടോ ഏതിൻ്റെയെങ്കിലും ടേബിൾസിലുണ്ടോ ഇല്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഉടനെ സ്റ്റോപ്പ് ചെയ്തോണം കേട്ടോ രണ്ടും ഏതെങ്കിലും ഒക്കെ ഇതിന്റെ ടേബിൾസിൽ വരികയാണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവോ ഇങ്ങനെ എടുത്ത് എഴുതാൻ പാടുള്ളൂ പിന്നെ ചില കുട്ടികൾക്ക് എന്താ അബദ്ധം പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോക്ക് ഇത് ഫോറിൻ്റെ ടേബിൾ ഇത് ടൂ ടേബിൾസിലോ ഉണ്ട് ഇത് ഫൈവിൻ്റെ ടേബിൾസിലോ ഉണ്ട് അപ്പോൾ ചില കുട്ടികൾ എന്താ ചെയ്തു വെക്കുമോ അറിയാവോ ഇപ്പം മൈനസ് ഫോർ ബൈ ഫൈ ഓക്കെ മിസ് പറഞ്ഞു കട്ട് ചെയ്ത് വെക്കാം ഓക്കെ ഇത് ടൂ ഇൻ്റെ ടേബിൾസിലുണ്ട് ഉടനെ മൈനസ് ഫോർ ഡിവൈഡ് ബൈ ടു ആ ഇത് എന്തോത്തിലുണ്ട് ഫൈവിൻ്റെ ടേബിൾസിലുണ്ട് ഡിവൈഡഡ് ബൈ ഫൈവ് ഇങ്ങനെയൊന്നും ആരും ഒരിക്കലും ചെയ്തു വെക്കാൻ പാടില്ല ഇത് റോങ് ആണ് എപ്പോഴും ശ്രദ്ധിക്കുക നമ്മൾ ലോവസ്റ്റ് ഫോമിലോട്ടാക്കുമ്പോൾ ഇവിടെ എടുക്കുന്ന ഈ രണ്ട് നമ്പറും എന്തായിരിക്കണം സെയിം നമ്പർ തന്നെ ആയിരിക്കണം ഇവിടെ ടു എടുത്താൽ ഇവിടെയും താഴെ എന്ത് തന്നെ ആയിരിക്കണം ടു തന്നെ ആയിരിക്കണം സെയിം നമ്പർ കൊണ്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ ടു ടേബിൾസിൽ എടുത്തു കഴിഞ്ഞാൽ രണ്ടും എന്ത് തന്നെ ആയിരിക്കണം മുകളിലും താഴെയും ടു കൊണ്ട് തന്നെ വേണം നമ്മൾ കട്ട് ചെയ്യുക ഇപ്പം ഇതായി ഇവിടെ നമ്മൾ ഫോർ എടുത്തു അപ്പം ഞാൻ ഫോർ കൊണ്ട് തന്നെ അല്ലേ മുകളിലത്തെ നമ്പറിനെയും താഴത്തെ നമ്പറിനെയും ചെയ്തത് അല്ലാതെ ഞാൻ രണ്ട് നമ്പേഴ്സ് അല്ലല്ലോ എടുത്തത് അതേപോലെ ഇവിടെ ഇവിടെ ഇപ്പം ഞാൻ ഇവിടെ എടുത്തത് രണ്ടും മുകളിലും താഴെയും ഫൈവ് കൊണ്ട് തന്നെയാണ് ഞാൻ കട്ട് ചെയ്തത് മനസ്സിലായോ അല്ലാതെ ഇതേപോലെ ഇവിടെ ടു ടേബിൾസിലിതുണ്ട് ഫൈവിൻ്റെ ടേബിൾസിലിതുണ്ട് എന്നും പറഞ്ഞ് ഇങ്ങനെയൊന്നും എടുക്കാൻ ആരും പാടില്ല ഇങ്ങനെ എഴുതുന്ന ഇവിടെ എഴുതുന്ന നമ്മൾ ഡിവൈഡ് ചെയ്യുന്ന നമ്പർ താഴെയും മുകളിലും ഒന്ന് തന്നെ ആയിരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി തന്നെ നിങ്ങളെ കാണിച്ചു തന്നത് ഓക്കെ ആരും തന്നെ തെറ്റിക്കാൻ പാടില്ല ഓക്കെ ഇനി നമുക്ക് നമ്മുടെ എന്താണ്

ഇനി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോയാലോ നമുക്ക് മൈനസ് ടു ബൈ മൈനസ് ത്രീ ആൻഡ് ടു ബൈ ത്രീ അപ്പം നമുക്കിത് ചെയ്യാം ഫസ്റ്റ് എന്തെടുത്ത് എഴുതാൻ നമുക്ക് മൈനസ് ടു ബൈ മൈനസ് ത്രീ നോക്കേ ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ നല്ലോണം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കേ ടു ടേബിൾസിൽ ടു ഉണ്ട് ത്രീയുടെ ടേബിൾസിൽ ത്രീ ഉണ്ട് അല്ലാതെ നമുക്ക് ഒരേ ടേബിൾസ് വരുന്നതുണ്ടോ ഇത് കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ ഇല്ലല്ലോ രണ്ടും കൂടി വരുന്ന വല്ല ടേബിൾസ് ഉണ്ടോ ഒന്നിലുമില്ല ഇല്ല അല്ലേ അപ്പൊ ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല അപ്പൊ അത് നമുക്ക് അങ്ങനെ തന്നെ ഇടാം അടുത്തത് എന്താണ് എഴുതിയിരിക്കുന്നത് ടു ബൈ ത്രീ ടു ബൈ ത്രീ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ലല്ലോ ടു ബൈ ത്രീയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല രണ്ടും കൂടി വരുന്ന ടേബിൾസ് ഒന്നും തന്നെ ഇല്ല കട്ട് ചെയ്യാൻ പറ്റാത്തത് നമുക്ക് കട്ട് ചെയ്യണ്ട അപ്പൊ പക്ഷെ നോക്കിക്കേ ഇനി നമ്മളെടുത്ത് എന്താ പറഞ്ഞിരിക്കുന്നേ ഇത് സെയിം റാഷണൽ നമ്പർ ആണോ എന്ന് നോക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ അപ്പൊ അത് ചെക്ക് ചെയ്യണം അപ്പൊ ഞാൻ ഒന്നും കൂടി എടുത്ത് എഴുതാം മൈനസ് ടു ബൈ മൈനസ് ത്രീ ഇസ് ഈക്വൽ ടു നോക്കിക്കേ മൈനസ് ടു ബൈ മൈനസ് ത്രീ എന്നുള്ളത് നമുക്ക് എന്താ ആൻസർ കിട്ടും ഈ മൈനസും ഈ മൈനസും ഇത് രണ്ടും കൂടി അങ്ങ് കട്ടായി പോലെ കണ്ടോ ഇത് രണ്ടും കൂടി ഞങ്ങൾ കട്ട് പോകും താഴെയും താഴെയും ഒരേ സൈൻ വന്നാൽ രണ്ടും അങ്ങ് പോകും അപ്പം നമുക്ക് എന്ത് കിട്ടും ആൻസർ ടു ബൈ ത്രീ ഇനി ഇങ്ങനെ കട്ടായി പോകണമെന്ന് പറയുന്നത് സംശയം ഉണ്ടെങ്കിൽ ഇത് എങ്ങനെ പറഞ്ഞുതരാം അതായത് രണ്ടടോ മൈനസ് വന്നാൽ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്ലസ് അല്ലേ മൈനസ് ഇൻറ്റു മൈനസ് എന്താണ് പഠിച്ചിട്ടുള്ളത് പ്ലസ് അപ്പം ഇവിടെ എന്ത് വരും നമുക്ക് പ്ലസ് ടു ബൈ ത്രീ അല്ലേ അങ്ങനെ വരെ നമുക്ക് ആൻസർ അല്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താലും മതി നമുക്ക് ഇൻഡീജസ് റൂളിൽ ഓർമ്മയില്ലാത്തവർ ഇത് മാത്രം ഓർത്ത് വയ്ക്കുക താഴെ മുകളിലും മൈനസ് സൈൻ വരികയാണെന്നുണ്ടെങ്കിൽ എന്താവും അത് രണ്ടും കട്ടായി പോവും ബാക്കി എന്തുണ്ട് നമുക്ക് ടൂ ബൈ ത്രീ അങ്ങനെ ഓർത്ത് വെച്ചാലും മതി കേട്ടോ അടുത്തത് എന്താണ് അടുത്ത അടുത്ത് എന്തായിരുന്നു നമ്മളടുത്ത് കിടക്കുന്നത് ടു ബൈ ത്രീ അപ്പോൾ നമുക്ക് അടുത്ത് വിട എഴുതാം ടു ബൈ ത്രീ നോക്കിക്കേ അപ്പൊ ഇതിന്റെ ആൻസർ എന്താണ് കിട്ടിയത് ടു ബൈ ത്രീ അടുത്തത് എന്താണ് ടു ബൈ ത്രീ തന്നെയാണ് അല്ലെ ഇനി കട്ട് ചെയ്യാനും പറ്റില്ല അപ്പൊ സെയിം ആൻസേഴ്സ് തന്നെയല്ലേ വന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം യെസ് ഇറ്റ് റെപ്രസെന്റ് ദ സെയിം റാഷണൽ നമ്പർ ക്ലിയർ അടുത്ത ക്വസ്റ്റ്യ പോവാല്ലോ അടുത്തത് എന്താണ് ഫോർത്ത് വൺ മൈനസ് ത്രീ ബൈ ഫൈവ് ആൻഡ് മൈനസ് ട്വൽവ് ബൈ ട്വന്റി എങ്ങനെ ചെയ്യാം നമുക്ക് നമുക്ക് നോക്കാം കട്ട് ചെയ്ത് നമുക്ക് ചെറുതാക്കാൻ പറ്റുന്നു എന്നൊക്കെ ഒന്ന് നോക്കാം നമുക്ക് ഓക്കെ അപ്പൊ ഫസ്റ്റ് നമുക്ക് എഴുതാം മൈനസ് ത്രീ ബൈ ഫൈവ് അതെന്താണ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുമോ ഇത് ചെറുതാക്കാൻ പറ്റുമോ ഇല്ല കാരണം ഇത് രണ്ടും കൂടി വരുന്ന ടേബിൾസ് ഒന്നും തന്നെ ഇല്ല അപ്പം നമുക്ക് എന്താ എഴുതാം മൈനസ് ത്രീ ബൈ ഫൈവ് മൈനസ് ത്രീ ബൈ ഫൈവ് എന്നെ ഇനി നമുക്ക് ചെറുതാക്കാനില്ല ഇത് അടുത്തത് എന്താണ് മൈനസ് ട്വൽവ് ബൈ ട്വന്റി ഇത് നമുക്ക് ചെറുതാക്കാലോ രണ്ടും എന്തിന്റെ ടേബിൾസിലുണ്ട് ടു ഇന്റെ ടേബിൾസിലുണ്ട് അപ്പൊ നമുക്ക് എഴുതാം മൈനസ് ട്വൽവ് ബൈ ട്വന്റി രണ്ടും അപ്പൊ ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും നമുക്ക് ആൻസർ ട്വൽവ് ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും സിക്സ് ബൈ ട്വന്റി ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും ടെൻ ഇനി ഇവിടെ എന്തുണ്ട് സൈൻ ശ്രദ്ധിക്കണം അല്ലേ മൈനസ് ഇവിടെ പ്ലസ് അപ്പൊ മൈനസ് ഇൻ പ്ലസ് മൈനസ് ഇപ്പൊ എന്താ കിട്ടിയ ആൻസർ മൈനസ് സിക്സ് ബൈ ടെൻ ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തൂടെ ഇത് രണ്ടും എന്തിന്റെ ടേബിൾസിലുണ്ട് ടൂറിൾസിലുണ്ട് അല്ലേ അപ്പൊ നമുക്ക് വീണ്ടും ഇത് കട്ട് ചെയ്യാൻ എഴുതാം ബൈ ടു ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും നമുക്ക് ആൻസർ സിക്സ് ഡിവൈഡ് ബൈ ടു ഫൈവ് ഇനി എന്തുകൊണ്ട് ഇവിടെ സൈൻ ഇവിടെ മൈനസ് ഉണ്ട് ഇവിടെ പ്ലസ് ഉണ്ട് അപ്പൊ മൈനസ് ഇൻ പ്ലസ് മൈനസ് അപ്പൊ എന്റെ കിട്ടിയ നമുക്ക് ആൻസർ മൈനസ് ത്രീ ബൈ ഫൈവ് അപ്പൊ ഇതിന്റെ ഇവിടെ എന്താണ് മൈനസ് ത്രീ ബൈ ഫൈവ് ആണ് ആൻസർ ഇവിടെ എന്താണ് മൈനസ് ത്രീ ബൈ ഫൈവ് ആണ് ആൻസർ വന്നിരിക്കുന്നത് അപ്പൊ സെയിം റാഷണൽ നമ്പർ തന്നെയല്ലേ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം എസ് ഇറ്റ് റെപ്രസെന്റ് ദ സെയിം റാഷണൽ നമ്പർ ഓക്കെ ഞാൻ അടുത്തത് ചെയ്യാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് എയ്റ്റ് ബൈ മൈനസ് ഫൈവ് ആൻഡ് മൈനസ് ട്വന്റി ഫോർ ബൈ ഫിഫ്റ്റീൻ നമുക്ക് നോക്കാം കട്ട് ചെയ്യാൻ പറ്റുമോന്ന് ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ രണ്ടും ഇല്ലല്ലോ എയ്റ്റ് ട്വൻ്റി ടേബിൾസിലുണ്ട് പക്ഷേ ട്വൻ്റി ടേബിൾസിൽ ഫൈവ് ഉണ്ടോ ഇല്ല അപ്പം നമുക്കത് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് താഴെ മുകളിൽ ഒരേ നമ്പർ തന്നെയാണ് വരണ്ടോളന്ന് അപ്പം ഇത് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി അപ്പോൾ ഇതിന്റെ ആൻസർ എന്ത് തന്നെയാണ് എയ്റ്റ് ബൈ മൈനസ് ഫൈവ് തന്നെയാണ് അടുത്തത് എന്താണ് മൈനസ് ട്വൻ്റി ഫോർ ബൈ ഫിഫ്റ്റീൻ ഓക്കെ അപ്പം ഇതൊന്നും നല്ലോണം ശ്രദ്ധിച്ച് നോക്കിക്കേ ഈ രണ്ട് നമ്പറും ഏത് നമ്പറിന്റെ ടേബിളിൽ ഉണ്ട് ത്രീയുടെ ടേബിൾസിലില്ലേ അപ്പം നമുക്ക് എങ്ങനെ എഴുതാം മൈനസ് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ത്രീ ബൈ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ എന്ത് കിട്ടും നമുക്ക് ആൻസർ എയ്റ്റ് മൈനസ് ട്വന്റി ഫോർ ഡിവൈഡ് ബൈ ത്രീ എന്ത് കിട്ടി മൈനസ് എയ്റ്റ് ബൈ ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ത്രീ എന്ത് കിട്ടി ഫൈവ് അപ്പം എന്ത് കിട്ടി നമുക്ക് ആൻസർ മൈനസ് എയ്റ്റ് ബൈ ഫൈവ് അപ്പൊ നോക്കിക്കേ എയ്റ്റ് ബൈ മൈനസ് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താണ് മൈനസ് എയ്റ്റ് അർത്ഥം ഓക്കെ അപ്പൊ ഇവിടെ രണ്ടും സെയിം റാഷണൽ നമ്പർ തന്നെയല്ലേ വന്നിരിക്കുന്നത് അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം റാഷണൽ നമ്പർ ഓക്കെ ഇനി അടുത്തത് എഴുതാം നമുക്ക് അടുത്തത് എന്താണ് വൺ ബൈ ത്രീ ആൻഡ് മൈനസ് വൺ ബൈ നയൻ നമുക്ക് വൺ ബൈ ത്രീ ഇനി ഇതുപോലെ കട്ട് ചെയ്യാനുണ്ടോ ഒന്നുമില്ല അപ്പം നമുക്ക് അതുപോലെ എടുത്ത് എഴുതാം അടുത്തത് എന്താണ് മൈനസ് വൺ ബൈ നയൻ ഇത് കട്ട് ചെയ്യാൻ പറ്റുമോ നമുക്ക് ഇല്ല അപ്പം നമുക്ക് എന്ത് കിട്ടിയ ആൻസർ മൈനസ് വൺ ബൈ നയൻ തന്നെ അതിപ്പോൾ സെയിം റാഷണൽ നമ്പർ ആണോ അല്ല അപ്പം നമുക്ക് എങ്ങനെ എഴുതാം നോ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെന്റ്

ഞാൻ നേരത്തെ പറഞ്ഞു തന്നു താഴെ മുകളിലും മൈനസ് വന്നാൽ രണ്ടും കട്ടായി പോകൂന്ന് പറഞ്ഞു തന്നല്ലേ അപ്പൊ മൈനസ് ഫൈവ് ബൈ മൈനസ് നയൻ എന്ന് പറയുമ്പോൾ നമുക്ക് കട്ട് ആയി പോയി കഴിയുമ്പോൾ ബാക്കി എന്തുണ്ടവിടെ ഫൈവ് ബൈ നയൻ അടുത്തത് എന്താണ് ഫൈവ് ബൈ മൈനസ് നയൻ എന്ന് വെച്ചാൽ എന്താ മൈനസ് ഫൈവ് ബൈ നയൻ എന്നാണ് അല്ലേ അതായത് താഴെ വന്നാലും നമുക്ക് മുകളിൽ കൊടുക്കാം എല്ലാം ഒപ്പം തന്നെ അപ്പം പക്ഷേ ഇത് രണ്ട് സെയിം ആണെന്ന് പറയാൻ പറ്റുമോ ഇല്ല എന്തുകൊണ്ടാണ് ഇത് പോസിറ്റീവ് റാഷണൽ നമ്പർ ആണ് ഇത് നെഗറ്റീവ് റാഷണൽ നമ്പർ ആണ് എന്താണ് ഇവിടെ പ്ലസ് ഫൈവ് ബൈ നയൻ ആണ് ഇവിടെ മൈനസ് ഫൈവ് ബൈ നയൻ ആണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് എന്ത് പറയാം നോ ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻറ്റ് ദ സെയിം റാഷണൽ നമ്പർ ക്ലിയർ ആയല്ലോ എല്ലാവർക്കും അടുത്ത ക്വസ്റ്റിനോട്ട് പോകാമല്ലോ അടുത്തത് എന്താണ് സിംപ്ലസ്റ്റ് ഫോം ഇവിടെ തന്നിരിക്കുന്ന റാഷണൽ നമ്പേഴ്സിനെ നമ്മൾ സിംപ്ലസ്റ്റ് ഫോമിലോട്ട് മാറ്റാം നേരത്തെ പറഞ്ഞ കണക്ക് ചെറിയ രൂപത്തിലോട്ടാക്കാം ചെറുതാക്കാൻ ഇതിനെ അപ്പൊ മൈനസ് എയ്റ്റ് ബൈ സിക്സ് നോക്കിക്കേ ഇത് എന്തിന്റെ ടേബിളിൽ ഉണ്ട് രണ്ടും ടൂറിളിലുണ്ടല്ലേ അപ്പൊ നമുക്ക് എഴുതാം ഡിവൈഡഡ് ബൈ ടു ഡിവൈഡ് ബൈ ടു നമുക്ക് മൈനസ് എയ്റ്റ് ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും മൈനസ് ഫോർ സിക്സ് ഡിവൈഡഡ് ബൈ ടു എന്ത് കിട്ടും ഇനി കട്ട് ചെയ്യാൻ പറ്റൂ ഇല്ലല്ലോ ട്വന്റി ടേബിൾസിൽ ഫോർ ഉണ്ട് പക്ഷേ ത്രീ ഇല്ല അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം കട്ട് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ എന്ത് ചെയ്യണം നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്താൽ മതി അടുത്ത ക്വസ്റ്റ് നോക്കാം എന്താണ് ട്വന്റി ഫൈവ് ബൈ ഫോർട്ടി ഫൈവ് അല്ലേ നമുക്ക് എഴുതാം ബൈ ബൈ ഇനി ചെയ്യാൻ റ്റോ ഇത് ഇല്ലല്ലോ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം നമ്മുടെ ആൻസർ ആയി കഴിഞ്ഞു അടുത്തത് എന്താണ് മൈനസ് ഫോർട്ടി ഫോർ ബൈ സെവൻറ്റി ടു രണ്ടും എന്തിന്റെ ടേബിളിലുണ്ട് ടു ടേബിളിലുണ്ട് അല്ലേ നോക്കി ഉടനെ അറിയാം കാരണം ലാസ്റ്റ് നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ എന്തോർത്തോണം അത് ടൂ ടേബിൾസി കാണുന്നു നമ്പേഴ്സ് അറിയാമല്ലോ എന്തൊക്കെയാണ് ടൂ ഫോർ സിക്സ് അല്ലെ എയ്റ്റ് എൻ എക്സെട്രാ അപ്പൊ ഈവൻ നമ്പേഴ്സ് ലാസ്റ്റ് വരികയാണെങ്കിൽ ഓർത്തോണം അത് എന്തിന്റെ ടേബിൾസിൽ ടേബിൾസ് ടൂറേബിൾസിൽ ഷുവർ ആയിട്ടും കണ്ടിരിക്കും ഓക്കെ അപ്പോൾ ഫോർട്ടി ഫോറിനെ ടൂ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും മാൻസോ ട്വന്റി ടുന്ന് അല്ലേ ഫോർ സീറോ ഫോർ സീറോ എന്ത് കിട്ടി നമുക്ക് ട്വന്റി മൈനസ് ഉണ്ട് മൈനസ് കിട്ടും നമുക്ക് എന്ന് അല്ലേ ഇതേപോലെ ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി നോക്കിക്കേ വീണ്ടും ഈവൻ നമ്പേഴ്സ് ലാസ്റ്റ് കിടപ്പുണ്ട് അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി ഇനിയും ഇതിനെ ചെറുതാക്കാൻ പറ്റും അതായത് രണ്ടും ടൂവിന്റെ ടേബിൾസിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി അപ്പൊ നമ്മൾ ഡിവൈഡഡ് ബൈ ടു കൊടുത്തു എന്ത് കിട്ടും നമുക്ക് മൈനസ് ലെവൻ അല്ലേ ബൈ ടേബിൾസിൽ തേർട്ടി സിക്സ് ആവോൾ ടു വൺ സിക്സ് എയ്റ്റ് ഓക്കെ എന്ത് കിട്ടി നമുക്ക് മൈനസ് ലെവൻ ബൈ എന്താണ് കിട്ടിയത് എയ്റ്റീൻ ഓക്കെ ഇനി നമുക്ക് ചെറുതാക്കാൻ പറ്റുമോ ഇത് ഇല്ല കാരണം ലെവൻ്റെ ടേബിൾസിൽ എയ്റ്റീൻ ഇല്ല എയ്റ്റീൻ്റെ ടേബിൾസിൽ ഇലവനും ഇല്ല ഇനി ടു എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ടൂറെ ടേബിൾസിൽ എയ്റ്റീനും ഉണ്ട് പക്ഷെ ഉണ്ടോ ഇല്ല ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് മുകളിലും താഴെയും ഒരേ നമ്പർ വെച്ച് തന്നെ വേണം ചെയ്യാനായിട്ട് അപ്പം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായി നമ്മൾ സ്റ്റോപ്പ് ചെയ്തു അടുത്തതിലോട്ട് പോകാം എന്താണ് മൈനസ് എയ്റ്റ് ബൈ ടെൻ ഓക്കെ മൈനസ് എയ്റ്റ് ബൈ ടെൻ ഇത് എന്തിൻ്റെ ടേബിളിലുണ്ട് ടൂറെ ടേബിളിൽ ഉണ്ട് അപ്പം നമ്മൾ എഴുതി സീക്വൽ ടു മൈനസ് ഫോർ ബൈ ഫൈ ഇനി കട്ട് ചെയ്യാൻ പറ്റുമോ ഇല്ല നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കേണ്ടുള്ള ഒരു കാര്യമാണ് ഇസൈൻ ശ്രദ്ധിക്കണം ആരും അത് വിട്ടുപോകരുത് ഓക്കെ അപ്പോൾ ആൻസർ ആയതു ശേഷം ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കോണം ക്വസ്റ്റ്യനിൽ മല മൈനസ് കിടപ്പുണ്ടോ ഞാനതിടാൻ മറന്നു പോയിട്ടുണ്ടോ എന്നൊക്കെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ നമുക്ക് വാങ്ങിപ്പ് ചെയ്യാമല്ലോ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം എന്താ ചെയ്യേണ്ടത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പിന്നെ എന്താണ് ആ സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കൂ ഓക്കെ താങ്ക് യു ഫ്രണ്ട്സ്